പാലാ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് സംരംഭകത്വ പരിശീലനവും ഉൽപ്പന്ന വിപണന മേളയും നടത്തി. മേളയുടെ ഉദ്ഘാടനം ചെയർമാൻ ഷാജു തുരുത്തൻ നിർവഹിച്ചു. ഭക്ഷ്യസംസ്കരണം, ഉൽപ്പാദനം, വിപണനം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നടന്നത്. നഗരസഭയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ സംരംഭകരുടെ ഉൽപ്പന്ന വിപണന മേളയുമാണ് പാലാ നഗരസഭ ഓപ്പൺ ഹാളിൽ നടന്നത്. സർട്ടിഫിക്കറ്റ് വിതരണവും മേളയുടെ ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിൽ താലൂക്കിലെ 150 പേർ രണ്ടു ബാച്ചുകളിലായി പങ്കെടുത്തു. ഭക്ഷ്യ സംസ്കരണം, ഉൽപ്പാദനം, വിപണനം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നടന്നത്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിസിക്കുട്ടി മാത്യു, ബൈജു കൊല്ലംപറമ്പിൽ, കൗൺസിലർമാരായ ജോസിൻ ബിനോ, ആനി ബിജോയ്, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരായ വി ആർ രാഗേഷ്, മിനിമോൾ സി ജി, സിനോ ജേക്കബ്, ഇമ്മാനുവൽ ജോർജ്, അജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളെ ഈ കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെ സമയത്ത് കേക്ക് നിർമ്മാണമായിട്ട് ഇതുപോലെ ഡിസ്പ്ലേയും സെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം നമ്മൾ സാധാരണ നമ്മുടെ സാധാരണ പുരുഷന്മാരാണ് കൂടുതൽ വ്യവസായവും ബിസിനസ്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കമ്പാരിറ്റീവ്ലി കുടുംബിനികളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ നടത്തി അത് നമ്മുടെ കുടുംബത്തിനും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ വ്യവസായ വകുപ്പിൻ്റെ ഈ പ്രോത്സാഹനവും ലോൺ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാർഗമാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ബഹുഭൂരിപക്ഷവും വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഐ ഫോർ ന്യൂസ്, പാലാ.